ബിഗ് ബോസ് മലയാളം ഷോയ്ക്കെതിരെ അഖിൽ മാരാർ രംഗത്തെത്തിയത് വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. ഷോയുടെ ഹെഡായ രണ്ടു പേർക്കെതിരെയാണ് അഖിൽ മാരാർ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നത്. സിബിൻ എന്ന മത്സരാർത്ഥിയെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ച് ഷോയിൽ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് സ്ത്രീകളെ പല ഹോട്ടലുകളിലേക്കും കൊണ്ടുപോയി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അഖിൽ മാരാർ പറഞ്ഞത്. സോഷ്യൽ മീഡിയ ലൈവിലെത്തി പറഞ്ഞ കാര്യങ്ങൾ വൈറലായതോടെ ഏതൊക്കെ സ്ത്രീ മത്സരാർത്ഥികളെക്കുറിച്ചാണ് അഖിൽ പറഞ്ഞത് എന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. ഇതിനിടെ അഖിലിൻ്റെ ലൈവിൽ കമൻറ്റ് ചെയ്ത മുൻ ബിഗ് ബോസ് താരം സെറീനയെക്കുറിച്ചുള്ള ചർച്ചകളും ഉയർന്നിട്ടുണ്ട്. കൃത്യമായും വ്യക്തമായും പറഞ്ഞു എന്ന കമൻറ്റാണ് സെറീന പങ്കുവച്ചത്. ഇതോടെ അഖിൽ പറഞ്ഞത് സെറീനയെക്കുറിച്ചാണെന്ന അഭ്യൂഹങ്ങളും എത്തി. അതുപോലെ തന്നെ അഖിലിനെ വിമർശിച്ചും പരിഹസിച്ചും കൊണ്ടും എത്തിയത് ബിഗ് ബോസ് താരം കൂടിയായ റിനോഷ് ജോർജാണ്. അഞ്ചാം സീസണിൽ മത്സരിച്ച റിനോഷ് വീടിനകത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ റിനോഷിൻ്റെ ആരോപണം അസൂയയും കുശുമ്പും കൊണ്ടാണെന്നാണ് മറ്റൊരു കണ്ടെത്തൽ. ഈ വിഷയത്തെപ്പറ്റി ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിലും വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അഖിലിനോട് റിനോഷിന് അസൂയ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തുന്നതെന്നാണ് വരുന്ന വാർത്തകൾ. കൂടാതെ ഈ സാഹചര്യത്തിൽ പരിപാടിയുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുൻ മത്സരാർത്ഥിയും ഗായികയും നടിയുമായ മനീഷ. സ്ത്രീകളെ മോശമായി ഉപയോഗിച്ചു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അഖിൽ പറഞ്ഞത്. അതിന് തനിക്ക് പറയാനുള്ളത് ഞാൻ ഉൾപ്പെടുന്ന മത്സരാർത്ഥികളായ സ്ത്രീകളെ കംപ്ലീറ്റായി ബാധിക്കുന്ന കാര്യങ്ങളാണ് അഖിൽ പറഞ്ഞതെന്നും ചില ആൾക്കാരാണെങ്കിലും ഒരാളുടെ പേര് പറയാത്തിടത്തോളം കാലം എല്ലാവരുടെയും മുഖത്തേക്ക് ഒരു ചൂണ്ടുവിരൽ ഉയർന്നു നിൽക്കും. ഇത് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പേര് പറയാൻ എന്താ ധൈര്യക്കുറവ്? ഇപ്പോൾ അഭിനയ രംഗത്ത് നല്ല ആൾക്കാരും മോശം ആൾക്കാരുമുണ്ട്. 10 പേരിൽ ഒരാൾ മോശമായത് 10 പേരെയും ബാധിക്കും. ആരാണെന്ന് വെച്ചാൽ അത് തുറന്നു പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിച്ചു എന്നാണ് മനീഷ പറയുന്നത്. ഇതുപോലെ മറ്റു താരങ്ങളും അഖിലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്.